ഹായ് ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്താണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് അല്ലെങ്കിൽ കോമ്പിറ്റൻസി ഓഫ് ദി പാർട്ടീസ് സെക്ഷൻ ലെവനിലാണ് ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് സ്ട്രെയ്റ്റ് ദാറ്റ് എന്താണ് കോമ്പിറ്റൻസി ഓഫ് ദി പാർട്ടീസ് എന്നാണ് പറയുന്നത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെ സാധിക്കും എന്നുള്ളതാണ് കോമ്പിറ്റൻസി ഓഫ് ദി പാർട്ടീസിൽ പറയുന്നത് ഈ പറയപ്പെട്ടതിൽ അല്ലാത്ത ആളുകൾക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കൂല ഇനി നമുക്ക് നോക്കാം എന്താണ് ഡെഫിനിഷൻ പറയുന്നത് എവറി പേഴ്സൺ ഈസ് കോമ്പിറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ് എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കും എന്നാൽ ഹി ഫി ഹി ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെജോറിറ്റി അക്കോഡിംഗ് ടു ദ ലോ ടു വിച്ച് ഹീ സബ്ജക്റ്റ് എല്ലാവർക്കും ഏർപ്പെടാൻ വേണ്ടി സാധിക്കുമെങ്കിലും ഒരു കണ്ടീഷനുണ്ട് അവർക്ക് ഏജ് ഓഫ് മെജോറിറ്റി അറ്റൈൻ ചെയ്തിരിക്കണം ആ ആളുകൾ ഏജ് ഓഫ് മെജോറിറ്റി അറ്റൈൻഡ് ചെയ്തിരിക്കണം ഏജ് ഓഫ് മെജോറിറ്റി എന്ന് പറയുന്നത് നിയമം ഇവിടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ഏജ് തീരുമാനിച്ചിട്ടുണ്ട് അതിനെയാണ് ഏജ് ഓഫ് മെജോറിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിലുള്ള ലോ പ്രകാരം പതിനെട്ട് വയസ്സാണ് കണക്ക് അഥവാ പതിനെട്ട് വയസ്സായവരൊക്കെ എന്താണ് ഏജ് ഓഫ് മെജോറിറ്റി അറ്റൈൻ ചെയ്തവരാണ് ഓക്കെ അല്ലേ ആൻഡ് ഹു ഈസ് സൗണ്ട് മൈൻഡ് ആൻഡ് ഈസ് നോട്ട് ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ ടു വിച്ച് ഹീസ് സബ്ജെക്റ്റ് അതുപോലെ തന്നെ അയാൾ എന്തായിരിക്കണം സൗണ്ട് മൈൻഡ് ആയിരിക്കണം നല്ല ബോധത്തിലുള്ള ഒരാളായിരിക്കണം ആൻഡ് മറ്റു നിയമങ്ങൾ കൊണ്ട് ഇയാൾ ഡിസ്ക്വാളിഫൈ ചെയ്ത ആളാവാനും പാടില്ല അതാണ് ഇതിനെ കണ്ടീഷനായിട്ട് പറയുന്നത് മറ്റു നിയമങ്ങൾ കൊണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്ത ആളുകളോ സൗണ്ട് മൈൻഡ് അല്ലാത്ത ആളോ ഏജ് ഓഫ് മെജോറിറ്റി അറ്റൈൻ ചെയ്യാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഇവിടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കൂല അതാണ് കപ്പാസിറ്റി ഓഫ് ദി പാർട്ടീസ് എന്നുള്ള ഡെഫിനിഷനിൽ പറയുന്നത് ഇനി സെക്ഷൻ ഡിക്ലെയർ ദ ഫോളോയിങ് പേഴ്സൺ ടു ബി ഇൻകോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ പ്രകാരം പ്രധാനമായും മൂന്നാളുകൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കൂല അവർ ഇൻകോംപീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ് ആണ് അഥവാ ഇൻകോമ്പിറ്റൻറ്റ് പാർട്ടീസ് ആരൊക്കെയാണ് ഒന്ന് മൈനർ ആരൊക്കെയെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട് മൈനർ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ടു വീച്ച് ദേ ആർ സബ്ജക്റ്റ് ഒന്ന് മൈനർ ആണ് മറ്റൊന്ന് പേഴ്സൺ അൺസൗണ്ട് മൈൻഡ് ആണ് മറ്റൊന്ന് എന്താണ് ലോ ഡിസ്ക്വാളിഫൈ ചെയ്ത ആളുകളാണ് ഇനി ഈ മൂന്ന് പോയിൻ്റ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒന്നാമത് നോക്കാം മൈനർ മൈനേഴ്സ് ആരാണ് മൈനർ എന്നാണ് നോക്കുന്നത് മൈനർ ഈസ് എ പേഴ്സൺ വു ഹാസ് നോട്ട് അറ്റൈൻ ദ ഏജ് ഓഫ് മെജോറിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു ഏജ് ഓഫ് മെജോറിറ്റി അറ്റൈൻ ചെയ്യാത്ത ആളുകളെയാണ് മൈനർ എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാവാത്ത ആളുകളെയാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത് അക്കോഡിംഗ് ടു ദ ഇന്ത്യൻ കോൺട്ര ഇന്ത്യൻ മെജോറിറ്റി ആക്ട് എയ്റ്റീൻ നയൻറ്റി ഫൈവ് എ മൈനർ ഈസ് വൺ വൂ ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹീസ് ഓർ ഹെർ എയ്റ്റീൻത്ത് ഇയേഴ്സ് ഓഫ് ഏജ് ഇന്ത്യൻ മെജോറിറ്റി ആക്ട് എയ്റ്റീൻ സെവൻറ്റി ഫൈവ് പ്രകാരം പറയുന്നത് മൈനർ എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകളെയാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അതാണ് മൈനറുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇനി ഫോളോയിങ് ടു കേസസ് എ പേഴ്സൺ കണ്ടിന്യൂ ടു ബി എ മൈനർ അൻ ഹി കംപ്ലീറ്റ് ദ ഏജ് ഓഫ് ട്വൻറ്റി വണ് താഴെ പറയുന്ന രണ്ട് സാഹചര്യങ്ങളിൽ മാത്രം മൈനറായിട്ട് ഇരുപത്തിയൊന്ന് വയസ്സ് വരെ തുടരണം അഥവാ പതിനെട്ട് വയസ്സാണ് മൈനറിൻ്റെ സിറ്റുവേഷൻ മാറുന്ന മേജറായി മാറുന്നത് എങ്കിലും ഈ താഴെ പറയുന്ന രണ്ട് കേസിലെന്താണ് ഇരുപത്തൊന്ന് വയസ്സ് വരെ ഇയാൾ മൈനറാണ് ഏതൊക്കെയാണ് വേറെ ഗാർഡിയൻ ഓഫ് മൈനേഴ്സ് പേഴ്സൺ ഓർ പ്രോപ്പർട്ടീസ് അണ്ടർ ദി ഗാർഡിയൻ ആൻഡ് വാർഡ് ആക്ട് എയ്റ്റീൻ നയൻ്റി ഗാർഡിയൻ ആൻഡ് വാർഡ് ആക്ട് എയ്റ്റീൻ നയൻറ്റി പ്രകാരം ഒരു ഗാർഡിയന് അയാളുടെ പേരിലുള്ള സ്വത്ത് മൈനറിൻ്റെ പേരിലുള്ള സ്വത്ത് അത് ഗാർഡിയൻ്റെ അണ്ടർഷിപ്പിലായിരിക്കും അതുപോലെ തന്നെ ഈ പതിനെട്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സായാൽ മാത്രമാണ് ഈ പറയുന്ന വ്യക്തിക്ക് അതിൻ്റെ ഫുൾ ഓഫ് പവർ കിട്ടുകയുള്ളു അതുപോലെതന്നെ രണ്ടാമത്തെ കേസ് പറയുന്നത് വേർ മൈനേഴ്സ് പ്രോപ്പർട്ടി ഹാസ് ബീൻ പ്ലേസ്ഡ് അണ്ടർ ദി സുപ്രിൻറ്റൻ ഓഫ് എ കോർട്ട് ഓഫ് വാർഡ് ഇവിടെ മൈനറുടെ പ്രോപ്പർട്ടി കോടതിയുടെ നിരീക്ഷണത്തിലാണെങ്കിൽ അല്ലെങ്കിൽ കോടതിയുടെ അണ്ടറിലാണ് എങ്കിൽ ഗാർഡൻ ഇല്ലാത്ത സാഹചര്യത്തിൽ കോടതിയായിരിക്കും ആയിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആയിരിക്കും ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ മൈനറുടെ പ്രോപ്പർട്ടി ചെയ്യുന്നത് അപ്പോൾ അത് കോടതി കൈമാറ്റം ചെയ്യുന്നത് ഇരുപത്തൊന്ന് വയസ്സായാൽ മാത്രമാണ് അതേപോലെ തന്നെയാണ് ഗാർഡ്യൻ ആണ് ഉണ്ടെങ്കിലും ഇരുപത്തൊന്ന് വയസ്സായാൽ മാത്രമാണ് ഈ മൈനറുടെ സ്വത്ത് ഇയാൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ഓഫ് പവറ് കിട്ടുകയുള്ളു ഇതാണ് രണ്ട് കേസ് പറഞ്ഞത് ഇനി താഴെ പറയുന്നത് ഇൻ ഇംഗ്ലണ്ട് എ മൈനർ ഈസ് കോൾഡ് ഇൻഫാൻഡ് ഇംഗ്ലീഷ് ലോ പ്രകാരം മൈനർ എന്ന് ഇന്ത്യൻ ലോ പ്രകാരം പറയുന്നത് ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത് ഇൻഫാൻഡി എന്നാണ് പറയുന്നത് ആൻഡ് ദർ ഫോർ മൈനോറിറ്റി ഇസ് ഓണോസ് ഇൻഫാൻസി മൈനോറിറ്റിക്ക് ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത് ഇൻഫാൻസി എന്നാണ് അണ്ടർ ഇംഗ്ലീഷ് ലോ പേഴ്സൺ ബിക്കം ഓ ഫുൾ ഓഫ് ഏജ് വെൻ ഹീ ഹാസ് കംപ്ലീറ്റഡ് എയ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഏജ് ഇംഗ്ലീഷ് ലോ പ്രകാരം ഒരാൾ മേജർ ആവണമെങ്കിൽ പതിനെട്ട് വയസ്സ് കംപ്ലീറ്റ് ആവണം പതിനെട്ട് വയസ്സ് ഇന്ത്യൻ നിയമപ്രകാരം പോലെ തന്നെ പതിനെട്ട് വയസ്സ് കംപ്ലീറ്റ് ആയാലാണ് അയാൾ മൈനറിൽ നിന്നും മേജർ മേജറാവുകയുള്ളു ഇനി നമ്മൾ അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പൊസിഷൻ ഓഫ് എഗ്രിമെൻറ്റ് ബൈ എ മൈനർ ഒരു എഗ്രിമെൻറ്റ് മൈനറുമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ അഗ്രിമെൻറ്റിൻ്റെ പൊസിഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അത് കുറച്ച് ഒരു പത്തോളം പോയിന്റുകൾ വരുന്നുണ്ട് അതിൽ നമുക്ക് ഓരോ പോയിന്റും ഏതൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ പോയിന്റ് പോയിന്റാണ് അൻ അഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ ഈസ് വോയിഡ് അബിനീഷ്യോ ഫ്രം ദ വെരി ബിഗിനിങ് ആൻ അഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ ഈസ് വോയിഡ് അബിനിഷ്യോ നമുക്കറിയാം വോയിഡ് അബിനീഷോ നമ്മൾ മുമ്പ് കേട്ടതായിരിക്കും എന്താണ് ഒരു അഗ്രിമെൻ്റ് ഒരു കുട്ടിയുമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമ്മളിവിടെ കുട്ടിയെന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാവാത്ത ഒരു വ്യക്തിയെയാണ് നമ്മൾ കുട്ടിയെന്ന് പറയുന്നത് അപ്പോൾ ഒരു കുട്ടിയുമായിട്ട് ഒരു അഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അഗ്രിമെൻറ്റ് വോയിഡ് ആണ് എന്ന് മാത്രമല്ല വോയിഡ് അഭിനീഷിയാണ് എന്ന് വെച്ചാൽ തുടക്കം മുതലേ എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്തത് ആ ക്രിയേറ്റ് ചെയ്തത് മുതലേ ആ എഗ്രിമെൻറ്റ് എന്താണ് ആണ് അതാണ് ഇവിടെ പറയുന്നത് എ കോൺട്രാക്ട് വിത്ത് എ മൈനർ ഈസ് അബ്സല്യൂട്ട്ലി അവോയിഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് ഇറ്റ്സെൽഫ് ആ കോൺട്രാക്ട് എപ്പോഴാണോ ഉണ്ടാക്കിയത് ആ ഉണ്ടാക്കിയത് മുതൽ എന്താണ് അത് അവോയിഡ് ആണ് അതൊരിക്കലും തന്നെ പിന്നെ സാധുവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല രണ്ടാമത്തെ പോയിൻറ്റ് പറയുന്നത് എ മൈനർ ക്യാൻ ബി പ്രോമിസി ഓർ ബെനിഫിഷ്യറി ഒരു മൈനർക്ക് എന്ത് ചെയ്യാം പ്രോമിസിയുമാകാം ബെനിഫിഷ്യറിയുമാകാം അങ്ങനെയുള്ള അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യാം അതൊരു കോൺട്രാക്റ്റാക്കി മാറ്റാൻ പറ്റും ഇയാളൊന്നെങ്കിൽ പ്രോമിസിയാണ് അല്ലെങ്കിൽ ബെനിഫിഷ്യറിയാണ് നോക്കാം ഇഫ് എ കോൺട്രാക്ട് ഈസ് ബെനിഫിഷ്യൽ ടു മൈനർ ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ഹിം ഒരു കുട്ടി അല്ലെങ്കിൽ പതിനെട്ട് വയസ്സാവാത്തൊരു കുട്ടിക്ക് ബെനിഫിറ്റ് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതെന്താണ് ആ കോൺട്രാക്റ്റ് എന്താണ് എൻഫോഴ്സ് ആണ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഇഫ് ഇൻ എ കോൺട്രാക്റ്റ് മൈനർ ഈസ് എ ബെനിഫിഷ്യറി ഓർ ഹീസ് അഫേർഡ് ലോസ് ഓർ ഹീസ് പ്രോമിസി ഹീ ക്യാൻ ഡിമാൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഇവിടെ അങ്ങനെ ഒരു മൈനറെ നമ്മൾ പിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യം മാത്രമേ അയാൾ ബാധിക്കുകയുള്ളൂ ഒരു ബിസിനസ്സിൽ പാർട്ട്ണറാക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ പ്രോഫിറ്റ് എടുക്കാം ഇൻ കേസ് അവിടെ ലോസാണ് സംഭവിച്ചതെങ്കിൽ ആ കമ്പനിയിൽ ലോസ് ലോസാണ് സംഭവിച്ചതെങ്കിൽ ഈ മൈനറുടെ പ്രോപ്പർട്ടിയിൽ നിന്നും റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കൂല അതാണ് മൈനറുമായി ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കുക എങ്ങനെ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല മൈനറുടെ മൈനർക്ക് ഒരു ഡിഫക്റ്റ് ഉണ്ടാ സംഭവിക്കാൻ നിയമം സമ്മതിക്കൂല അഥവാ ഇപ്പോൾ ലോസ് ആണെങ്കിൽ ആ ലോസ് എന്ത് ചെയ്യണം ബാക്കിയുള്ള പാർട്ടീസ് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ മൈനർക്ക് കടം കൊടുത്തു മൈനർ തിരിച്ചു കൊടുത്തില്ല എങ്കിൽ മൈനറോട് പോയിട്ട് ചോദിക്കാൻ പറ്റില്ല നിയമപ്രകാരം അത് മൈനറിൽ നിന്നും റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ ഏതൊരു കോൺട്രാക്റ്റാണെങ്കിലും അങ്ങനെ തന്നെയാണ് ബൈ മൈനറ് ബെനിഫിഷ്യറി ആ മാത്രമേ ആവുകയുള്ളൂ ഒരിക്കലും തന്നെ അത് എന്താണ് ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട റിസ്ക്കുകളൊന്നും മൈനർ ഏറ്റെടുക്കില്ല അതാണ് രണ്ട് പോയിന്റ് പറയുന്നത് ബാക്കി പോയിന്റുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇത് രണ്ട് പോയിന്റ് മാത്രമേ ഉള്ളൂ ഇനിയൊരു പത്തോളം മൊത്തത്തിൽ ഉണ്ട് അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക് യു